ഹായ് എല്ലാ കുഞ്ഞുങ്ങൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാവരും കഴിഞ്ഞ സെഷൻസൊക്കെ എൻജോയ് ചെയ്തോ? നിങ്ങളുടെ ആക്ഷൻ സോങ്ങും പാട്ടും സ്റ്റോറിയും ഒക്കെ നല്ല രസമുണ്ടായിരുന്നോ? യെസ്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ക്രാഫ്റ്റ് സെഷനിലാണ് വന്നേക്കുന്നേ. ഇന്ന് നമുക്ക് പുതിയൊരു ക്രാഫ്റ്റ് പഠിച്ചാലോ? കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണോ? ആണോ? നമ്മളൊരു സ്റ്റോറി പഠിച്ചു അല്ലേ. ആരെ കുറിച്ചായിരുന്നു പഠിച്ചത്? ആ, ഒരു വിധവയുടെയും എലീശ പ്രവാചകൻ്റെയും സ്റ്റോറി അല്ലേ. യെസ്, ആ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ്. ഓക്കെ, എങ്ങനെയാണ് ക്രാഫ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ആർ യു റെഡി? അല്ലേ, കുഞ്ഞുങ്ങൾ റെഡി ആണോ? ഒന്ന് തംസ് അപ്പ് കാണിച്ച്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ക്രാഫ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റിന് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ രണ്ട് സർക്കിളാണ്. ഓക്കെ, അപ്പോൾ കുഞ്ഞുങ്ങൾ ഇത് വെട്ടി കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ രണ്ട് സർക്കിൾസ് എടുക്കുക. ഇതിൽ നമ്മൾ കുറച്ച് പിക്ചേഴ്സ് വരയ്ക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ ആദ്യം അതിലൊരു പേപ്പർ എടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ സ്കെച്ച് പെന്നോ പെൻസിലോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു വുമണിനെ വരയ്ക്കാൻ പോവുക കേട്ടോ. ഒരു ആൻറ്റിയുടെ പിക്ചർ നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള പെൻസിലോ സ്കെച്ച് പെന്നോ ഏതാണെന്ന് വെച്ചാൽ എടുത്തോ. നോക്കിക്കോ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്. ഞാൻ ആദ്യം ഷോൾഡർ പോർഷനും ബോഡിയൊക്കെയാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഞാൻ സൈഡിൽ അതിൻ്റെ പിക്ചർ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കിയും വരയ്ക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കൈ വരയ്ക്കുന്നു, ഡ്രസ്സ്. ഓക്കെ, ഒരു ആൻറ്റി ഇങ്ങനെ ഒരു ചെറിയൊരു ജാർ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പോലെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ആ ജാറിൽ നിന്ന് ഇങ്ങനെ എണ്ണ ഇങ്ങനെ ഒഴിക്കുന്ന പോലെയാണ് നമ്മൾ ഈ വരയ്ക്കുന്നത്. ഓക്കെ ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആൻറ്റിയുടെ ഫേസും കണ്ണും മൂക്കും ഒക്കെ വരച്ച് നല്ല ഭംഗിയായിട്ട് വരയ്ക്കണം കേട്ടോ. ഓക്കെ, ഓക്കെ കൂട്ടുകാരെ, വരച്ച് കഴിഞ്ഞോ? ഇനി നമ്മൾക്ക് ഒരു സ്കെയിലും കൂടെ ആവശ്യമുണ്ട്. എന്നിട്ട് നമ്മൾ ആ ജാറിൽ നിന്ന് ഇങ്ങനെ എണ്ണ ഒഴുകുന്നില്ലേ, അതിൻ്റെ താഴെയായിട്ട് ആൻറ്റിയുടെ ഡ്രസ്സിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ നമ്മളൊരു വി പോലെ ഇങ്ങനെ വരച്ചു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ചെറിയൊരു ലൈനും കൂടെ വരയ്ക്കണം. ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ലെറ്റർ എ പോലെ ഇരിക്കും കണ്ടോ. അതുപോലെ നമ്മൾ വരച്ചിട്ട് നമ്മളൊരു സിസേഴ്സ് യൂസ് ചെയ്തിട്ട് അതിങ്ങനെ കട്ട് ചെയ്യാൻ പോവാം. അതിൻ്റെ താഴത്തെ പോർഷൻ മാത്രമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതാ നോക്കിക്കോ, ഈ രണ്ട് സൈഡിലത്തെ ലൈൻസിൽ കൂടെ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എ ലെറ്ററിൻ്റെ സെൻട്രൽ ലൈൻ വരച്ചില്ലേ, ആ ഭാഗത്ത് കൂടെ ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. ഇത്രയും പോർഷൻ മാത്രമേ കട്ട് ചെയ്യാവൂ, ബാക്കി നമ്മൾ കട്ട് ചെയ്യരുത്. ഓക്കെ, ഇനി നമ്മൾക്ക് അടുത്ത പേപ്പർ എടുക്കാം. നമ്മൾ കറക്റ്റ് ചെയ്ത് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന അടുത്ത സർക്കിൾ എടുക്കുക. എന്നിട്ട് ഒരു സ്കെച്ച് പെന്നും കൂടെ എടുക്കുക.
ഓക്കെ. ഇതിനകത്ത് നമ്മൾ കുറേ ജാറ് വരയ്ക്കാൻ പോവാം. ഓക്കെ, സൈഡിൽ ഞാനിതുപോലെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ആ ജാറ് നമ്മൾ വരയ്ക്കാൻ പോവാം. കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെക്ക് ചെയ്യാം, നിങ്ങൾ കട്ട് ചെയ്ത ആ ട്രയാങ്കിളിൻ്റെ ആ പോർഷൻ ഇല്ലേ, അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മളുടെ ഈ ജാറ് വരയ്ക്കാൻ. ഓക്കെ, അത്രയും വലിപ്പത്തിലുള്ള ജാറ് വരച്ചാൽ മതി. നമ്മൾ ആ കട്ട് ചെയ്ത ആ ട്രയാങ്കിൾ പോർഷൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ ഓരോരോ ജാറായിട്ട് ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, എന്നിട്ട് ആ സർക്കിൾ ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ റൗണ്ടിലായിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ നമ്മൾ ആ ഒരു ആൻറ്റീനെ വരച്ചു, നമ്മൾ കുറേ ജാറ് വരച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കളർ ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പം നിങ്ങളുടെ കളർ പെൻസിൽസോ സ്കെച്ച് പെന്നോ ക്രയോണോ എന്താ ഉള്ളത് കൂട്ടുകാരുടെ കയ്യിൽ, അതെടുത്തിട്ട് നമുക്ക് കളർ ചെയ്യാം. ഞാനിങ്ങനെ ആൻറ്റിയുടെ ഫേസിനും ഡ്രസ്സിനും ഒക്കെ ഞാൻ കളർ ചെയ്യുന്നുണ്ട്. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുത്തിട്ട് നമ്മുടെ ആ ഡ്രോയിങ് നല്ല ഭംഗിയാക്കണം കേട്ടോ. ഓക്കെ, ഈ ജാറിനൊക്കെ ഞാനിങ്ങനെ ബ്രൗൺ കളറാണ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കൊരു ചെറിയ പ്രസ് പിൻ വേണം. ഓക്കെ, ഇങ്ങനെ നടുക്ക് ഇങ്ങനെ നമുക്കൊരു പിന്ന് വെച്ചിട്ടാണ് ഇതിങ്ങനെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു പ്രസ് പിൻ ഉണ്ട്, കൂട്ടുകാരുടെ ഒരു സ്പ്ലിറ്റ് പിൻ ഉണ്ടെങ്കിലും മതി. ഓക്കെ, ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു പെന്നോ പെൻസിലോ ഒക്കെ അതിൽ സെൻറ്ററിലൂടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പാകത്തിനാണ് ഞാൻ ഈ പിന്നെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ബാക്കിൽ ഞാൻ ചെറിയൊരു പേപ്പർ കട്ടിങ്ങും കൂടെ വെക്കുന്നുണ്ട്, കറക്റ്റായിട്ട് ഇങ്ങനെ ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നോക്കിക്കോ എങ്ങനെയാ ഇത് നമ്മുടെ ക്രാഫ്റ്റ് ചെയ്യുന്നത് നോക്കിക്കേ. ഓക്കെ, ആൻറ്റിയിൽ കയ്യിലുണ്ടായിരുന്ന എണ്ണ ആ പാത്രത്തിൽ നിന്ന് ആ എണ്ണ ഇങ്ങനെ ഫില്ല് ചെയ്തു അല്ലേ, ഓരോരോ പാത്രങ്ങളിലായിട്ട് മാറ്റി മാറ്റി ആൻറ്റി ഇങ്ങനെ ഫില്ല് ചെയ്തു കണ്ടോ. ആ വിധവയുടെ കയ്യിലുണ്ടായിരുന്ന പാത്രത്തിൽ നിന്ന് എണ്ണ മറ്റുള്ള പാത്രങ്ങളിലേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരുന്നു. ഒരു കലം നിറഞ്ഞു, അടുത്ത ജാറ് വെച്ചു, അത് നിറച്ചു, അത് കഴിഞ്ഞപ്പോൾ അടുത്തത് വെച്ചു, അത് നിറച്ചു. ഇതാ കണ്ടില്ലേ, ദൈവം എങ്ങനെയാണ് ആ വിധവയെ കരുതിയതെന്ന് കണ്ടോ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ നമ്മുടെ ക്രാഫ്റ്റ്? അപ്പൊ കുഞ്ഞുങ്ങളെ, ഈ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നമ്മൾ സ്റ്റോറിയിൽ പഠിച്ചതുപോലെ ഇങ്ങനെ എണ്ണ ഇങ്ങനെ ഒരു കലത്തിൽ നിന്ന് നിറച്ച് മറ്റുള്ളതിൽ ഇങ്ങനെ നിറച്ചുകൊണ്ടേയിരുന്നു അല്ലേ. യെസ്, അപ്പോൾ ഈ സ്റ്റോറിയിൽ നമ്മൾ എന്താ പഠിച്ചത്? ദൈവം നമ്മളെ ഏതൊരവസ്ഥയിലും നമ്മളെ പരിപാലിക്കുന്നവനാണ് അല്ലേ. യെസ്, അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഈ ക്രാഫ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു, ടേക്ക് കെയർ.